ഹായ് ഗായ്സ്, വ്ലോഗ്സ് ലൈറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അവലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ അവലോസ് പൊടി. നമ്മൾ തുളസി ഇലയും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അവലോസ് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 1.5 കിലോയോളം അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. പിന്നെ നന്നായിട്ട് കഴുകി വാരി വെച്ച് നമ്മുടെ തുളസി ഇലയും അത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് എങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ ജാറിലിടുന്നത്, ജാറിൽ എന്നാ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ഇടുന്നത് ഇനി കാണാം. നമ്മൾ ജാർ എടുത്തിട്ട് അതിൻ്റെ പകുതിയോളം നമ്മുടെ തുളസി ഇല നമുക്ക് നല്ല ഇതിൽ കഴുകി വാരി വെച്ച് ആ തുളസി ഇല നമുക്ക് ഇടുന്നു. അതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടി നമ്മൾ ആ ഒരു സെയിം ക്വാണ്ടിറ്റി അല്ല, അതിനേക്കാളും ഇത്തിരി കുറച്ച് നമ്മൾ അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇനി അടിച്ചെടുക്കുകയാണ്. നമുക്ക് കുറച്ച് സ്പേസ് മുകളിൽ ജാറിൻ്റെ കുറച്ച് സ്പേസ് നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അരിപ്പ വെച്ച് അരിച്ചെടുക്കാവുന്നതാണ്. ഈ അരിച്ചെടുത്ത ഇത് നമുക്ക് വലിയൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഒരു തേങ്ങ നന്നായിട്ട് ചിരവി എടുത്ത് അതും കൂടെ ആഡ് ചെയ്തിട്ട് 2 കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യണം. അതും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4 സ്പൂൺ ജീരകം, നമ്മൾ ജീരകം കൂടെ നമ്മൾ വെള്ളമാക്കി തിളപ്പിക്കാനായിട്ട് ആ സെയിം ജീരകമാണ് നമ്മൾ എടുക്കുന്നത്. ആ 4 സ്പൂൺ ജീരകം കൂടെ ഇട്ടിട്ട് ഒരു 60-70 ഗ്രാം നെയ്യും കൂടെ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ കൈ വെച്ച് ഇളക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇടണം. നമ്മുടെ പാകത്തിന് നമുക്ക് വേണ്ട അത്രയും ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ച് നല്ല രീതിയിൽ അത് കുഴച്ചെടുക്കും. കുഴച്ചെടുക്കണം മീൻസ് കുഴച്ചെടുക്കുമല്ലോ, അത് മിക്സ് ചെയ്തെടുക്കും. ആ പൊടി പോലെ തന്നെ കിടക്കും അത്. അത് നമ്മൾ വെള്ളമൊക്കെ വെച്ചൊന്നും കുഴച്ചൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഇത് പൊടി പോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് തന്നെ കിടക്കും, നല്ല രീതിയിൽ ഇതുപോലെ പൗഡർ ഫോമിൽ തന്നെ കിടക്കും. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. ഈ ഒരു തേങ്ങയുടെയും നെയ്യുടെയും ഒക്കെ നല്ലൊരു മണം വരും. മിക്സായി വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. നമുക്ക് ഈ തുളസി ഇലയുടെ ഒക്കെ നല്ല മണം വരും. അപ്പം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് എടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അത് ഒരു എന്താ പറയുക, ലംസ് കിട്ടാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഡയറക്റ്റ് ഇനി നമുക്ക് സ്റ്റൗവിലോട്ടേക്ക് കൊണ്ടുപോയി വെക്കാം. സ്റ്റൗ ഫ്ലെയിം ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അതിൽ കൊണ്ടുപോയി വെക്കാം. മിഡിൽ ഫ്ലെയിം, ജസ്റ്റ് ഒരു എന്താ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 1.5 മണിക്കൂർ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ വിട്ടുപോയാൽ, നമ്മൾ ഇളക്കുന്ന വിട്ടുപോയാൽ മൂട്ടി പിടിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ വിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു 1.5 മണിക്കൂർ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൗൺ കളറാകും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിലോട്ടേക്ക് അങ്ങ് വാരി വിതറി ഇട്ടേക്കണം. അത് തണുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടെയ്നറിലോട്ടേക്ക് മാറ്റുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് എന്താണ് ആറാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ അങ്ങനെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്തിരിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.